ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമ്മു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം ഇപ്പോൾ കേരള പി എസ് സി റീസെൻ്റായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിച്ചു. സോ അത് ഏതൊക്കെയാണെന്നും ആർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും, പോസ്റ്റിൻ്റെ പ്രത്യേകത, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്വൈസ് എത്ര പോയി, ഓപ്പൺ കാറ്റഗറിയിലെ അഡ്വൈസ്, സാലറി ഡീറ്റെയിൽസ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്, ഒരുപാട് പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സോ ഇതൊരു നല്ല അവസരമാക്കി എടുത്ത് എല്ലാവരും അവരുടെ ഡ്രീം ജോബിലേക്ക് എത്താൻ പരിശ്രമിക്കുക. എബവ് ഓൾ, എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് സേഫായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് വേണ്ട കരുതൽ എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായി 124/2021, അതായത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് നിയമനത്തിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം വളരെ കാലമായി ഡിസ്പ്യൂട്ടിലിരുന്ന ഒരു പോസ്റ്റാണ്, അതായത് കേരള പി എസ് സി ആദ്യമായാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നത്. അപ്പോൾ 2014 മറ്റോ എൽ ബി എസുമായി ചേർന്നിട്ട് എൽ ബി എസ് ഈ പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നിയമനത്തിന് വേണ്ടി എക്സാം നടത്തുകയും പിന്നീട് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ ഒരു എക്സാം ക്യാൻസലായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം കുറേ ഡിസ്പ്യൂട്ടിനൊക്കെ ശേഷം ലാസ്റ്റ് കേരള പി എസ് സിക്ക് നിയമനം വിട്ടുകൊടുത്ത് ഉത്തരവാവുകയും കേരള പി എസ് സി ആ ഒരു പോസ്റ്റിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്ന 39,500 മുതൽ 83,000 വരെയാണ്. പക്ഷേ ഇത് പഴയ സ്കെയിലാണ്, റിവൈസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്കെയിൽ പ്രകാരം എയുടെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 55,200. സോ ആ ഒരു ചേഞ്ച് നമുക്ക് നമ്മുടെ സാലറിയിൽ ഉണ്ടാകും. ഓക്കെ, പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വേക്കൻസീസ് 83 അറ്റ് പ്രസൻറ്റ്. നമുക്ക് 83 വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ കയറുകയും ജോബ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് സിവില്, അതുപോലെ കെമിക്കൽ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കും. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക്കോ അല്ലെങ്കിൽ ബിടെക് സിവിൽ ഉള്ളവർക്കോ AMIE ഉള്ളവർക്കൊക്കെ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ താഴെ ഒരു കുറിപ്പെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം, അതായത് എംടെക് ഉള്ളവർക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻഗണന എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് വെയിറ്റേജ് മാർക്സ്, വെയിറ്റേജ് മാർക്സ് കൊടുക്കുമെന്നുള്ളതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് രണ്ട് ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതി ക്വാളിഫൈ ആയി ഇൻ്റർവ്യൂവിന് ശേഷം ഒരേ മാർക്കായി വന്നു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞ ബിരുദാനന്തര ബിരുദം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ റാങ്ക് ലിസ്റ്റിൻ്റെ മുകളിൽ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വീണ്ടും അപ്ഡേറ്റ്സ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ നോക്കുക. കാര്യം ഇനി വന്ന ബാക്കി രണ്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിൽ ഇത്രയും വേക്കൻസികളില്ല. രണ്ടാമത് വന്നതെന്ന് വെച്ചാൽ 128/2021 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അഥവാ ഭവന നിർമ്മാണ ബോർഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് നിയമനം ക്ഷണിച്ചിട്ടുണ്ട്. 36,600 മുതൽ 79,200 വരെയാണ് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. വേക്കൻസി പറഞ്ഞിട്ടില്ല, ആൻറ്റിസിപ്പേറ്റഡ് അഥവാ പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അതുപോലെ തന്നെ KSRTC ഇത് രണ്ടുകൂടെ ചേർന്നിട്ടാണ് AE ആയിട്ട് വിളിച്ചിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ 65 അഡ്വൈസ് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന 128/2021 ഇത്രയും അഡ്വൈസ് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു KSRTCയും ഹൗസിംഗ് ബോർഡുകൂടെ ചേർന്നായിരുന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് വന്നത് എന്ന് പറയുന്നത് 23/1/2018 ക്യാൻസലായത് ഈ അടുത്താണ്, March 19/2021 ക്യാൻസലായത്. അപ്പോൾ 65 അഡ്വൈസ് പോകാനുള്ള കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഹൗസിംഗ് ബോർഡും അതുപോലെ തന്നെ KSRTCയിലെ AE ഒരു ലിസ്റ്റിലായിരുന്നു. അതുകൂടാണ്ട് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കുമുള്ള AE പോസ്റ്റുകളെല്ലാം വേക്കൻസി നികത്തിയത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഓപ്പൺ കാറ്റഗറി പ്രകാരം 65 അഡ്വൈസ് പോയത്.
ഓക്കെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇപ്പം കെ എസ് ആർ ടി സി മാത്രം സോൾലിയാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട്, നമുക്ക് നന്നായി പഠിച്ചാൽ പറ്റും. ഇത് കുറച്ചും കൂടെ നമ്മൾ ട്രൈ ചെയ്യണം. ആദ്യത്തെ റാങ്കുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ എന്നൊരവസ്ഥയാണ്. ഓക്കെ, എന്നിരുന്നാലും ശ്രമിച്ചാൽ നമുക്ക് എല്ലാം കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ടി ഡി സി അഥവാ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. അത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ 22/9/2015 വന്നു, 19/3/2018 ക്യാൻസലായി, ആകെ 3 അഡ്വൈസ് പോയിട്ടുള്ളൂ. പിന്നെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്, 21 മുതൽ 36 വരെയാണ് ഏജ് എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ റിസർവേഷൻ അനുസരിച്ച് റിലാക്സേഷൻസ് ഒക്കെ ലഭിക്കും, അതെന്തായാലും ഉണ്ടാവും. പക്ഷേ 21 മുതൽ 36 വരെയാണ് പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 19,240 മുതൽ 34,500. ഇതും പഴയ സ്കെയിലാണ്, വ്യത്യാസമുണ്ട്. ഇപ്പം ഓക്കെ, 134/2021 രണ്ട് വേക്കൻസിയാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞു 22/9/2015 വന്നു, 19/3/2018 ക്യാൻസലായി, 3 അഡ്വൈസാണ് ആകെ പോയിട്ടുള്ളത്. അപ്പോൾ രണ്ട് വേക്കൻസി ഇപ്പോൾ പറഞ്ഞു, അറൗണ്ട് അത്രയും വേക്കൻസി മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 3A ഡിസ്കസ് ചെയ്തതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അത്യാവശ്യം വേക്കൻസി ഉള്ളത്, പക്ഷേ അതിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സ് കൂടെ വരും, സോൾലി നമ്മുടെ ആൾക്കാർ മാത്രമല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി അവർക്കൊന്നും അധികം കൂടുതൽ വിളിക്കാറില്ല നമ്മുടെ അത്ര. അപ്പോൾ അതുകൊണ്ട് അത് വരുമ്പോൾ അവർ അത്രത്തോളം ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കും. സോ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3AE പോസ്റ്റുകൾ. രണ്ടെണ്ണം ഉണ്ട് നമുക്ക് സിവിലുകാർക്ക് മാത്രം, അത് രണ്ടും അത്യാവശ്യം വേക്കൻസികളില്ല. അപ്പോൾ വേക്കൻസികൾ ഉള്ളതും ഇല്ലാത്തതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഒരു വേക്കൻസി ആണല്ലോ, രണ്ട് വേക്കൻസി ഉള്ളത് നമുക്കുള്ളതാണെന്ന് വിചാരിച്ച് പഠിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ ITക്കാർക്കും ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും എംടെക്കുകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. അതായത് LSCD ഓവർസിയർ ഗ്രേഡ് 3 ആണ്. കാറ്റഗറി കോഡ് എന്ന് പറഞ്ഞാൽ 135/2021. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 2014 നോട്ടിഫിക്കേഷൻ വന്നു, 16 എക്സാം നടന്നു, 17 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. പിന്നെ 2017 മുതൽ 2021 വരെ റാങ്ക് ലിസ്റ്റ് നിലനിന്നു. അത് നമുക്ക് ഇപ്പോഴാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞത്, 30/1/2021 വരെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. മൊത്തം അഡ്വൈസ് പോയത് 1634. പക്ഷെ നമുക്ക് ഇപ്പോൾ വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരിക്കലും 1634 വേക്കൻസികൾ അല്ലെങ്കിൽ അഡ്വൈസ് പോകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, 2014 തൊട്ട് 2021 വരെയുള്ള കാലയളവ് നമുക്ക് കിട്ടി. ആ കാലയളവിനുള്ളിൽ റിപ്പോർട്ടായ വേക്കൻസി ഉത്ര ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നികത്തിയത് കൊണ്ടാണ് 1634 അഡ്വൈസ് പോയത്. പക്ഷെ നമുക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇത്രയും വേക്കൻസികളൊന്നും വരത്തില്ല. പക്ഷേ ഒരു ഹോപ്പുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്കറിയാം, ബി ടെക് ഉള്ളവരാണെങ്കിലും എം ടെക് ഉള്ളവരാണെങ്കിലും ഡിപ്ലോമയാണ് ITക്കാരെല്ലാം ഈ എക്സാം എഴുതും. ബി ടെക്കുകാരും ഡിപ്ലോമക്കാരും ഒക്കെ ഓഫ് കോഴ്സ് പുതിയ നല്ല, അതായത് നമുക്ക് സെക്കൻഡ് ഗ്രേഡോ ഫസ്റ്റ് ഗ്രേഡോ അതുപോലെ AE ഒക്കെ റാങ്ക് ലിസ്റ്റുകളിൽ ഉണ്ടാവും. നല്ല പഠിക്കുന്നവരൊക്കെ എന്തായാലും ഈ ലിസ്റ്റുകളിലെല്ലാം ഉണ്ടാവും, കോമൺ ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ അവരെ നല്ല പോസ്റ്റ്, അതായത് ഹയർ പോസ്റ്റിലേക്ക് വരുമ്പോൾ അവരെന്തായാലും അതേ അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ. എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് സാധിക്കും, ഈ തേർഡ് ഗ്രേഡിലെ വേക്കൻസികളുണ്ടാകും, താഴെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നവർ മുകളിലേക്ക് NJD വഴി അഡ്വൈസ് പോവുകയും ചെയ്യും. ആ ഒരു ഹോപ്പുണ്ട്. അതുകൊണ്ട് 1634 അഡ്വൈസ് പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഫെയർ എമൗണ്ട് ഓഫ് അഡ്വൈസ് പോകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ജസ്റ്റ് ബിക്കോസ് ഈ ഒരു കാരണം കൊണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അഡ്വൈസുകൾ വന്നിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ 3AEകളും പറഞ്ഞു, ഒരു ഓവർസിയറും പറഞ്ഞു. പിന്നെ ഒരെണ്ണം ഉള്ളത് ഹാർബർ എഞ്ചിനീയറിംഗിലെ AE ആണ്, അത് നമുക്ക് പറ്റത്തില്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. സോ അതിനെക്കുറിച്ചിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്, ബാക്കിയൊക്കെ വേക്കൻസികളൊന്നും പറഞ്ഞ് KTDC രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി നമുക്ക് ഹൗസിംഗ് ബോർഡൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻസിൻ്റെ ആ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നന്നായി പഠിക്കുകയും വേണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രീം ജോബ് കിട്ടുള്ളൂ. പിന്നെ ബിടെക് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് കയറാൻ സാധിക്കുന്ന ജോബാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോബ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നന്നായി പഠിച്ചിട്ട് നല്ല ജോലിയിലെത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഏതായാലും സേഫായിരിക്കുക, നന്നായി പഠിക്കുക. താങ്ക് യു.